ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളതും പൊട്ടാറ്റോ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ അഞ്ചാറ് പൊട്ടാറ്റോ നല്ലോണം കഴുകിയെടുത്ത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വേവാനുള്ള വെള്ളവും ഒഴിച്ച് ഞാൻ അടച്ച് വെച്ചൊരു 4-5 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. അങ്ങനെ ഇതപ്പോൾ 4-5 വിസിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ പൊട്ടാറ്റൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്തു മാറ്റണം. അങ്ങനെ മുഴുവനായിട്ടും ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഉടച്ചെടുക്കുകയും അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. മുഴുവനായിട്ടും പൊട്ടാറ്റ ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി എടുത്ത് അതും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചതച്ച് വേണമെങ്കിൽ ചതച്ചിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ബട്ടറും കുറച്ചും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചത് സ്പൈസി ആയിട്ടുള്ളതാണ്. അപ്പം അതിലും പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ്, അതായത് ഞാനിപ്പോൾ ചീനമുളക് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്തിയാലും മതി. പിന്നെ കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ലാതും കൂടി ചേർത്തിയാലും നല്ലതാണ്. ഇവിടെ ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവരും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഇതിൽ കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർക്കുന്നത്. പിന്നെ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. അത് ഈ ഒരു കയ്യിലിന് 2 കയ്യിൽ മൈദപ്പൊടിയും ചേർത്തിയിട്ടുണ്ട്. പിന്നെ ആ ഒരു കയ്യിലിന് തന്നെ ബ്രെഡ് ക്രംസും ചേർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിയിട്ട് നല്ലോണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ആവശ്യം വരികയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. ഈ സമയത്ത് വെള്ളം പൊട്ടാറ്റിൽ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ചേർത്തിയാൽ മതി. പിന്നെ ഇപ്പോൾ ഇത് നല്ലോണം ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഏത് ഷേപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ ആ ഷേപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതായി ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്, കയ്യിൽ വെച്ചിട്ടത്. പിന്നെ കയ്യിൽ തൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യോ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ പൊട്ടാറ്റതായി ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള പൊട്ടാറ്റം കൂടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ മുഴുവനായിട്ട് അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ ഈ ഒരു സ്റ്റീൽ കല്ലിന് ഒരു കയ്യിൽ മൈദപ്പൊടിയും കൂടെ ചേർത്തി പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്തി നല്ലോണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത്, തണുത്ത വെള്ളമാണ് കേട്ടോ, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇതൊന്ന് മിക്സാക്കി കൊടുത്ത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതായി ഒരു പൊട്ടാറ്റോ ഈ ബാറ്ററിലൊന്ന് ഇട്ട് ഇതായി ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ബ്രെഡ് ക്രംസ് ആണ് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കും വേണം. നല്ലോണം ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. അപ്പോൾ ദാ പൊട്ടാറ്റോ സ്നാക്ക് ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ സ്നാക്ക് ഇട്ട് കൊടുക്കാം. സ്നാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അകൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി വേവിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറാവുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചും വിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ആ സ്നാക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അടിപൊളി സ്നാക്കാണ് കേട്ടോ, അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകൊന്നും വെന്ത് കിട്ടൂല. അപ്പോൾ അതാ നമ്മുടെ പൊട്ടാറ്റോ സ്നാക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ മുഴുവനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മയോണൈസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പൊട്ടാറ്റോ സ്നാക്ക്. അപ്പോൾ അതാണ് നമ്മുടെ ചില്ലി പൊട്ടാറ്റോ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.